ഇത് നമുക്ക് വാഴച്ചുണ്ട് വെച്ചിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ചുണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഒരുപാട് പൊളിച്ച് കളയരുത്, ഒരു മൂന്നോ നാലോ പോളകൾ മാത്രമേ പൊളിച്ച് കളയാവുള്ളൂ. എന്നിട്ട് കയ്യിൽ അല്പം വെളിച്ചെണ്ണ, അത് കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം അരിയാൻ. എന്നിട്ട് ചെറുതായിട്ട് അരിയണം. നമ്മൾ ഈ വാഴയുടെ പോള, വാഴച്ചുണ്ടിൻ്റെ പോള മുഴുവൻ പൊളിച്ച് മാറ്റി അകത്തെ വെള്ളം മാത്രം എടുത്താൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ ആ ചുവന്ന പോളയ്ക്ക് തന്നെയാണ് ഒരുപാട് ഗുണങ്ങളുള്ളത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് കളയരുത്. ഏറ്റവും പുറമേയുള്ള നന്നായിട്ട് മൂത്ത ഒരു ഭാഗം, മൂന്നല്ലേ നാല് വാഴപ്പോള ചുണ്ടിൻ്റെ പോള മാത്രം പൊളിച്ച് കളയുക. ബാക്കി എടുത്ത് നന്നായിട്ട് കഴിയുന്നതും ചെറുതായിട്ട് തന്നെ അരിയുക. അങ്ങനെ അരിഞ്ഞരിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും ഇതിൻ്റെ നടുഭാഗത്ത് അല്പം കട്ടിയുള്ള ഭാഗം കാണും. അത് കഴിയുന്നതും അങ്ങ് എടുത്ത് കളയുന്നതാണ് നല്ലത്. കാരണം അതൊക്കെയാണ് ചിലപ്പോൾ ഒരു കയ്പ്പൊക്കെ തോന്നാൻ കാരണം. അതങ്ങ് എടുത്ത് കളയുക. അത് ഞാൻ എടുക്കാറില്ല അങ്ങനെ. അത് ചിലപ്പോൾ അരിഞ്ഞിടുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് കാണും. അതുകൊണ്ട് അരിഞ്ഞത് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് കഴിയുന്നതും ചെറുതായി തന്നെ അരിയുക. അങ്ങ് അരിഞ്ഞരിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ താഴെയുള്ള ഭാഗം, കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അങ്ങ് കളഞ്ഞേക്കണം. ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഈ വാഴച്ചുണ്ട് അരിഞ്ഞ് വെള്ളത്തിലേക്കിടുന്നത് കാണാം. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഈ വാഴച്ചുണ്ടിൻ്റെ കറയാണ് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളതെന്ന്. എന്നാൽ വെള്ളത്തിലേക്ക് എറിഞ്ഞിടുന്നതോടുകൂടി അത് പോകും. അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മ. ഇതെന്താന്ന് ചോദിച്ചാൽ, ഇത് വാഴച്ചുണ്ടിന് കറയുണ്ടല്ലോ, അപ്പോൾ ആ കറയൊന്നും ഇളകാതെയും കയ്പൊന്നും ഉണ്ടാവാതിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പകരം ഇച്ചിരി ഉപ്പിട്ടിട്ട് തിരുമിയാലും മതി. അതിനുശേഷം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട്, തേങ്ങ ചുരണ്ടിതെടുത്ത് ആവശ്യത്തിന് പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കുക. കുറച്ച് പച്ചമുളകും ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു പത്ത് ഉള്ളിയും, ചുവന്നുള്ളി ചുവന്നുള്ളിയും ഒരു അരസ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കാൽ സ്പൂൺ ജീരകവും കൂടെ ഇട്ടിട്ട് നമുക്ക് സാധാരണ തോരൻ അരയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തോരൻ്റെ അര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലായിടത്തും പിടിക്കാൻ ഭാഗത്തിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഈ തോരൻ എന്തുമാത്രം ഉപ്പ് ആവശ്യമുണ്ടോ അത്ര ഉപ്പും കൂടി അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് പാനിലേക്ക് ഇടുവാണ് നല്ലത്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വയ്ക്കാം. അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചുവന്ന മുളക് മുറിച്ചിട്ട് കടുക് പൊട്ടിക്കുക. ഇനി കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു പിടി അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ട് പൊട്ടിക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. ഈ അരിയൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. ആവി കയറി വരുമ്പോഴേക്കും ഇത് വെന്തിരിക്കും. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു മൂന്ന് മിനിറ്റ്, നല്ല നാല് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും വെന്തിരിക്കും. അപ്പം നന്നായിട്ട് വെന്ത് വരുന്നു. ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. അങ്ങനെ വളരെ ടേസ്റ്റുള്ള, അതുപോലെ നല്ല ഹെൽത്തി ആയ രീതിയിലും നമുക്ക് ഈ തോരൻ ഉണ്ടാക്കി കഴിക്കാം. എത്ര കഴിച്ചാലും ഒരു കുഴപ്പവുമില്ല. ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഇത് ധാരാളമായിട്ട് കഴിക്കുക. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും എല്ലാത്തിനും നല്ലതാണ്. വളരെ നല്ല ഒരു റെസിപ്പിയാണിത്. നമുക്ക് വളരെ വിലയൊന്നും കൊടുക്കാതെ കിട്ടുന്ന ഒന്നാണല്ലോ ചുണ്ട്, ധാരാളമായിട്ട് കിട്ടുന്ന ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം.